ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് നമ്മുടെ MIയിലെ കുറച്ച് ഒരു മൂന്ന് ഹിഡൻ ട്രിക്സിനെ പറ്റിയാണ്. പലർക്കും അറിയത്തില്ലാത്ത ഒരു മൂന്ന് ഹിഡൻ ട്രിക്സിനെ പറ്റിയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്, നമ്മുടെ റെഡ്മി ഫോണിലെ. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. തൊട്ടടുത്തുള്ള ആ ബെല്ലും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഓരോ ടിപ്സും ട്രിക്സും യഥാസമയം നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും റിംഗ് ടോണിന് യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്നെങ്കിൽ ഗൂഗിളിൽ നിന്ന് പാട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് പിന്നെ ആപ്ലിക്കേഷൻ വെച്ച്, പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്ലിക്കേഷൻ വെച്ച് കട്ടർ വെച്ചിട്ട്, അതായത് MP3 കട്ടർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ MIയിൽ ഒരു മ്യൂസിക് പ്ലെയറിലെ പുതിയൊരു അപ്ഡേറ്റ് പ്രകാരം ഇപ്പോൾ ആപ്ലിക്കേഷൻ്റെ സഹായം ഇല്ലാതെ തന്നെ നമുക്ക് മ്യൂസിക്കിൽ നിന്ന് തന്നെ ഇവിടുന്ന് തന്നെ കട്ട് ചെയ്യാൻ സാധിക്കും. ഞാനത് കാണിച്ചു തരാം. ഞാനൊരു മ്യൂസിക് ജസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മ്യൂസിക് പ്ലേ ആയി. അപ്പം ഇതാണ് നിങ്ങൾക്ക് റിംഗ് ടൂൺ ആക്കി സെറ്റ് ആക്കണമെന്ന്. ഇതാണ് ഇപ്പോൾ നിങ്ങൾക്ക് റിംഗ് ടൂൺ ആക്കണമെങ്കിൽ നേരെ ആ 3 ഡോട്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെ കാണാം റിംഗ് ടൂൺ എഡിറ്റർ എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ വരണമെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം അപ്ഡേറ്റ് ആക്കുക, ശേഷം നിങ്ങൾ വന്ന് നോക്കുക. അപ്പം ഇനി നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരാരോയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാണുന്നതായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത്ര ഭാഗം ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് നിങ്ങൾക്ക് റിംഗ് ടൂണായി ഇവിടുന്ന് തന്നെ നേരെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു പുതിയൊരു ഓപ്ഷൻ വളരെ നല്ലൊരു ഉപകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം നല്ലൊരു ഫീച്ചറാണിത്, MIയുടെ പുതിയൊരു അപ്ഡേറ്റ് വന്നേക്കുന്നത്, മ്യൂസിക്കിൻ്റെ അപ്ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ട്രിക്ക്. നമുക്ക് അടുത്ത ട്രിക്കിലേക്ക് പോവാം. അടുത്ത ട്രിക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെറ്റിങ്സിൽ നിങ്ങൾ ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പം ജനറൽ എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ചിലവർക്ക് ജനറൽ എന്നല്ലായിരിക്കും, ചിലവർക്ക് അഡീഷണൽ സെറ്റിങ്സ് അതുപോലെ തന്നെ എക്സ്ട്രാ സെറ്റിങ്സ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പം അത് ഓപ്പൺ ചെയ്യുക. ഇപ്പം ഞാൻ ജനറൽ ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്തു. ഡെവലപ്പർ ഓപ്ഷൻ ഇല്ലാത്തവർ ബേക്ക് വന്ന് എബൌട്ട് ഫോണിൽ, ഇവിടെ നിങ്ങൾക്ക് കാണാം MIUI വേർഷനിൽ കുറേ ഒരു 5-6 പ്രാവശ്യം അടുപ്പിച്ച് ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ അവിടെ ആക്റ്റീവ് ആകുന്നതായിരിക്കും. ഇപ്പം ഞാൻ പിന്നെയും ബേക്ക് വന്നു, ജനറൽ എടുത്തു. ജനറൽ എടുത്ത ശേഷം നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനും ക്ലിക്ക് ചെയ്തു. ശേഷം താഴോട്ട് വരിക. താഴോട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എവിടെ പോയി, ആ ഇവിടെ നിങ്ങൾക്ക് കാണാം സ്മാളസ്റ്റ് വിഡ്ത് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 395 എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ ഞാനത് എഡിറ്റ് ചെയ്ത് 450 എന്നാക്കി. അപ്പോൾ ഓക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ ഫോണ്ടൊക്കെ കുറഞ്ഞതായിട്ട് കാണാം, അതായത് വലിപ്പം കുറഞ്ഞതായിട്ടാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ആപ്ലിക്കേഷൻ്റെ ഐക്കണൊക്കെ ചെറുതായിട്ടുണ്ട്, കണ്ടില്ല. ഇതും അവർ MIയുടെ ഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിനി അത് 450 എന്നുള്ളത് കുറച്ച് കുറച്ചിടാം. ജനറൽ, ഡെവലപ്പർ ഓപ്ഷൻ, സ്മാളസ്റ്റ് വിഡ്ത്ത് 449 ഇട്ടത്. അപ്പോൾ നമുക്കിനി ഒരു 300 നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റിനെല്ലാം വലിപ്പം കുറച്ചും കൂടി കൂടിയിട്ടുണ്ട്. അവിടെ നമ്മൾ കുറച്ചിടുന്നതനുസരിച്ച് ഇവിടെ കൂടുകയാണ് ചെയ്യുന്നത്. ഇത് ആപ്ലിക്കേഷൻ ഇരിപ്പമൊക്കെ വല്ലാണ്ട് വലിപ്പം വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം നിങ്ങളുടെ എക്സ്ട്രാ തീംസ് എല്ലാം കയറ്റി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ, അതായത് ആപ്ലിക്കേഷൻ്റെ ഐക്കൺസൊക്കെ ചെറുതായിട്ട് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പം ഇനി ആപ്ലിക്കേഷൻ്റെ സഹായമൊന്നും ഇല്ലാതെ തന്നെ ഐക്കൺസൊക്കെ വളരെ ചെറുതാക്കാം. നമുക്കൊന്ന് വളരെ ചെറുതാക്കി നോക്കാം. ആപ്ലിക്കേഷൻസ് വളരെ ചെറുതാക്കാം. നമുക്കൊരു 600 നോക്കാം. 600 എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റൊക്കെ ഇതാ, സെറ്റിങ്സൊക്കെ വളരെ ചെറുതാണ്. ടെക്സ്റ്റിൻ്റെ ഫോണ്ടൊക്കെ ഇതാ വളരെ ചെറുതായിപ്പോയി. അപ്പോൾ ഐക്കൺസൊക്കെ ഇത് ഐക്കൺസൊക്കെ വല്ലാണ്ട് ചെറുതായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ട്രിക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ ഫോണ് ലോക്ക് സ്ക്രീൻ ഓൺ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം, മുകളിലായിട്ട് കാണാം ഒരു എഴുത്ത് പോലെ, എൻ്റെ ഫോക്കസ് ആയിട്ടില്ല, ആ ഒരു എഴുത്ത് പോലെ ഒരു സാധനം ഇങ്ങനെ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്നോട് പലരും ചോദിക്കുന്നുണ്ടായി അത് എങ്ങനെയാണ് അങ്ങനെ എഴുത്ത് പോലെ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായി. അപ്പോൾ അതാണ് നമ്മുടെ ലാസ്റ്റ് ട്രിക്ക്. അതിനായി നിങ്ങൾ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കാണ് എഡിറ്റ് കാരിയർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കുള്ള എന്താണോ വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഇപ്പം ഞാനിവിടെ കുറേ ഡിസൈൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നമുക്ക് വേറൊരു ഡിസൈൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കുറേ ഇമോജി സെലക്ട് ചെയ്ത് കൊടുക്കാം. ശേഷം ബേക്ക് വരിക, ലോക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് കാണാം, ആ ഇമോജികളൊക്കെ അങ്ങോട്ട് കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പേരോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെക്കുക. ഞാനിടുന്ന ഓരോ ട്രിപ്സും ട്രിക്സും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഫോൺ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.